ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇപ്പം എണീച്ചതേ ഉള്ളൂ. അപ്പം ഇത് എത്ര മണിക്കാണ് പോസ്റ്റ് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, അടുത്ത വൈഫൈ അല്ലേ. ഞാൻ എണീച്ച പാടും വാട്സപ്പ് എടുത്തപ്പം കുറെ ആൾക്കാർ എനിക്ക് അരുൺ ചേട്ടനിട്ട്, അതായത് അരുൺ സ്മൂക്കി ഇട്ട് വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ആൽബത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ അകത്ത് ആള് പറഞ്ഞെന്താ പറഞ്ഞാൽ അത് സേവ് ദ ഡേറ്റ് ആണെന്ന് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മലയാളികൾ അല്ലെങ്കിൽ അത് അങ്ങനെ സേവ് ദ ഡേറ്റ് ആണെന്ന് വിചാരിച്ച ആൾക്കാർ അത്രയ്ക്ക് മണ്ടന്മാരാണോ? ചോറിലേത് നിന്നേ സേവ് ദ ഡേറ്റിന് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ സേവ് ദ ഡേറ്റ് ആണെന്ന്? അതൊരു ആൽബം ആണെന്ന് കണ്ടാൽ മനസ്സിലാക്കാനുള്ള അത്രയും ബുദ്ധി നിങ്ങൾക്കില്ലേ? നിങ്ങളെല്ലാം നിങ്ങളാണല്ലോ ഈ ചെയ്യുന്നത്. എൻ്റെ എൻഗേജ്മെന്റ് നടത്തുന്നത് നിങ്ങൾ, എൻ്റെ കല്യാണം നടത്തുന്നത് നിങ്ങൾ, എൻ്റെ സേവ് ദ ഡേറ്റ് നടത്തുന്നത് നിങ്ങൾ. പിന്നെ എൻ്റെ അമ്മയച്ഛൻ എന്തിനാ? ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ചേച്ചീൻ്റെ വാവേൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് തലേ ദിവസം പിറ്റേ ദിവസം ന്യൂസിൽ വരികയാണ്, അതായത് ഓൺലൈൻ ന്യൂസിൽ വരികയാണ്, പിന്നെ ഹെലനോ സ്പാർട്ടിൻ്റെ ബർത്ത്ഡേ എന്ന് വെള്ള വസ്ത്രത്തിലാണ് താരം തിളങ്ങിയത്. എൻ്റെ ബർത്ത്ഡേ ഈ മാസം 23-നാണ്. നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ ഞാൻ പറയുന്നേ. ഒരു കാര്യത്തെ അത് എന്താന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ലെവലേഷൻ മര്യാദ നിങ്ങൾക്കില്ലേ? സേവ് ദ ഡേറ്റ് ആണെന്ന് പോലും, സേവ് ദ ഡേറ്റ് ഓൾറെഡി നിങ്ങൾ എന്റെ കല്യാണം കൂടെ കഴിപ്പിച്ചില്ലേ? ഇനി എന്ത് സേവ് ദ ഡേറ്റ്? രണ്ടാമത്തെ കല്യാണത്തിന്റെയോ സേവ് ദ ഡേറ്റ് എടുക്കേണ്ടത്? ഓക്കെ ഫൈൻ, അത് വിടാം. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോ എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തുവായിരുന്നു കേട്ടോ. നിങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞത് നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ലാത്ത പോലെയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുള്ളത്. ഈ ആൽബം ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ പരിചയമുള്ളതാണ്. ഞാൻ ZEE കേരളത്തിന്റെ